കെ എം മാണിയുടെ ആത്മാവ് നിലവിളിക്കുന്നു ആ രീതിയിലാണ് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത് കാരണം കെ എം മാണിയുടെ പൊന്നോമന പുത്രൻ ജോസ് കെ മാണി ഇടതുപാളയത്തിലേക്ക് എത്തിയിരിക്കുന്നു ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നു രാജ്യസഭാ സീറ്റ് ആ രാജ്യസഭാ സീറ്റും സ്ഥാനവും രാജിവെച്ചുകൊണ്ട് രാജ്യസഭാ എം പി സ്ഥാനം രാജിവെച്ചുകൊണ്ട് ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ തീരുമാനം ഇടതുമുന്നണിയിൽ ചേക്കേറുന്നു എന്നുള്ള രാഷ്ട്രീയ തീരുമാനം വരുമ്പോഴാണ് കെ എം മാണി നിലവിളിക്കുന്നു കെ എം മാണിയുടെ ആത്മാവ് നിലവിളിക്കുന്നു എന്ന് ജനാധിപത്യ കേരളം ചർച്ച ചെയ്യുന്നത് യു ഡി എഫ് ആ രീതിയിൽ വളരെ കൃത്യമായി കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു ഉമ്മൻചാണ്ടി വളരെ കൃത്യമായി കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു ഉമ്മൻചാണ്ടിയും യു ഡി എഫ് നേതാക്കളും വളരെ കൃത്യമായി ഈ കാര്യങ്ങൾ ഓർമ്മിക്കുന്നതോടൊപ്പം തന്നെ ജനാധിപത്യ കേരളം അതനുസരിച്ച് തന്നെയാണ് ചർച്ചകൾ നടത്തുന്നത് രാഷ്ട്രീയ കേരളം കഴിഞ്ഞ കാലങ്ങളിൽ കെ എം മാണിയെ ഏതൊക്കെ തരത്തിലാണോ ഉപദ്രവിച്ചത് സി പി എം ഉപദ്രവിച്ചത് എൽ ഡി എഫ് ഉപദ്രവിച്ചത് സമാനതകളില്ലാത്ത വിധം കെ എം മാണിയെ അഴിമതിക്കാരനും നാണം ട്ടവനാക്കിയും കേരള സമൂഹത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടി മത്സരിച്ച പിണറായി വിജയനും സി പി എമ്മും എൽ ഡി എഫും ഒക്കെ ആ ചേരിയിലേക്ക് കെ എം മാണിയുടെ മകനെ ഇപ്പോൾ ചുവപ്പ് വരവതാനി വിരിച്ച് അങ്ങോട്ട് ആനയിക്കുമ്പോൾ അതിനനുസരിച്ച് തീരുമാനം കെ എം മാണിയുടെ പുത്രൻ ജോസ് കെ മാണി എടുക്കുമ്പോൾ രാഷ്ട്രീയ കേരളം ഓർമ്മിച്ചെടുക്കുന്നത് കെ എം മാണിയോട് പിണറായി വിജയനും സി പി എമ്മും ഇടതുമുന്നണിയും ഒക്കെ ചെയ്ത കൊടും ക്രൂരതയാണ് കായികമായി പോലും കെ എം മാണിയെ നേരിട്ട സി പി എം നിയമസഭയിലും പുറത്തും അതോടൊപ്പം തന്നെ കെ എം മാണിയുടെ വീട്ടിൽ നോട്ടെണ്ണൽ യന്ത്രം ഉണ്ട് എന്ന് പറഞ്ഞു പ്രചരിപ്പിച്ച് അന്തം കമ്മികളും അതോടൊപ്പം സി പി എമ്മും എൽ ഡി എഫ് ഇടങ്ങളുമൊക്കെ വൻ പ്രചാരണം അഴിച്ചുവിട്ടു കെ എം മാണിയുടെ വീട്ടിൽ പ്രത്യേക മുറിയിൽ നോട്ടെണ്ണൽ യന്ത്രമുണ്ട് ആ നോട്ടെണ്ണൽ യന്ത്രത്തിലാണ് അഴിമതി വീരനായ കെ എം മാണി ഭാര്യയുടെ സാന്നിധ്യത്തിൽ നോട്ടെണ്ണുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അഴിമതി വീരനും ഖജനാവ് കൊള്ളക്കാരനുമായി കെ എം മാണിയെ അവരോധിച്ച് കെ എം മാണിക്കെതിരെ വ്യാജ പ്രചരണം അഴിച്ചുവിട്ട സി പി എമ്മും എൽ ഡി എഫും അതേ സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും ലാവണത്തിലേക്ക് കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണി പോകുമ്പോൾ രാജ്യസഭാ സീറ്റ് അടക്കം അത് ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം പോകുമ്പോൾ രാഷ്ട്രീയ കേരളം ഓർത്തെടുക്കുകയാണ് ആ രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത് യു ഡി എഫിൻ്റെ ഭാഗമായിരുന്നു കെ എം മാണി ആ യു ഡി എഫിൻ്റെ ഉയർച്ചയിലും താഴ്ചയിലും ഒറ്റക്കെട്ടായി നിന്ന കെ എം മാണി കെ എം മാണി ഉമ്മൻചാണ്ടി പി കെ കുഞ്ഞാലിക്കുട്ടി ടീം എല്ലാ പ്രതിസന്ധികളിലും തോളോട് തോൾ ചേർന്ന് നിന്നാണ് യു ഡി എഫിനെ ശക്തിപ്പെടുത്തിയത് ജനാധിപത്യ മതേതര വിശ്വാസികളായ അണികൾ അത് കെ എം മാണിയെ സ്നേഹിക്കുന്ന അണികൾ ജോസ് കെ മാണിയുടെ തീരുമാനത്തെ ഒരിക്കലും സ്വാഗതം ചെയ്യില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ജനാധിപത്യ കേരളം കേരള രാഷ്ട്രീയത്തിൽ കെ എം മാണിയെ വേട്ടയാടിയതുപോലെ മറ്റൊരു നേതാവിനെയും സി പി എം വേട്ടയാടിയിട്ടില്ല എന്ന് തെളിവുകളടക്കം വ്യക്തമാക്കപ്പെടുകയാണ് നിയമസഭയിലും മറ്റും കെ എം മാണിയെ കായികമായി പോലും തടഞ്ഞുവച്ചു വ്യാജ ആരോപണങ്ങൾ ഉയർത്തി മാണി ഒരു തെറ്റും ചെയ്തിട്ടില്ല എങ്കിൽ കൂടിയും കെ എം മാണിയെ അഴിമതിക്കാരനാക്കിയും കൊള്ളക്കാരനാക്കിയും ഖജനാവ് കള്ളക്കാരനാക്കിയും ഖജനാവ് കൊള്ളക്കാരനുമാക്കിയും ഒക്കെയാണ് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും സി പി എം എൽ ഡി എഫ് നേതാക്കൾ കുതന്ത്രം മെനഞ്ഞതും അതനുസരിച്ച് പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിയതും കെ എം മാണിയെ ബജറ്റ് അവതരിപ്പിക്കാതെ ഇരിക്കാൻ വേണ്ടി നിയമസഭയിൽ നടത്തിയിട്ടുള്ള നാടകങ്ങൾ കായികമായി കെ എം മാണിയെ നേരിടുന്ന ഇടത്തിലേക്ക് കായികമായി കെ എം മാണിയെ നേരിട്ടാലും വേണ്ടില്ല കെ എം മാണിയെ ബജറ്റ് അവതരിപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന് പ്രതിജ്ഞയെടുത്ത സി പി എം നിയമസഭയിൽ കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ വികസനവും കരുതലും എന്ന യു ഡി എഫ് സർക്കാരിൻ്റെ മുഖമുദ്രയിൽ കരുതലിൻ്റെ ഭാഗമായിരുന്ന കെ എം മാണി ആ കെ എം മാണി കൊണ്ടുവന്ന പദ്ധതികളെ ഒക്കെ വിമർശിച്ച് അത് അഴിമതിയുടെ പര്യായമായി അവതരിപ്പിച്ച സി പി എം ആ രീതിയിൽ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ ഉള്ള നിലപാട് പ്രാമുഖ്യം കെ എം മാണി എൽ ഡി എഫിൻ്റേതടക്കം വിമർശിക്കുമ്പോഴാണ് കെ എം മാണിയുടെ പദ്ധതിയെ ഇല്ലായ്മ ചെയ്ത സി പി എം ആ സി പി എമ്മും ഇടതുമുന്നണിയും നിർവ്യാജ്യമായ ഒരു ഖേദപ്രകടനമെങ്കിലും കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസ്സിൽ കേരളത്തിൻ്റെ പൊതു ഇടത്തിൽ നടത്തിയതിനു ശേഷം മതിയായിരുന്നു ജോസ് കെ മാണിയുടെ എൽ ഡി എഫ് പ്രവേശനമെന്നും ജനാധിപത്യ കേരളം ചർച്ച ചെയ്യുകയാണ് എന്തെല്ലാം കെ എം മാണിയെ പറഞ്ഞു നിയമസഭയിൽ കെ എം മാണിയെ
കായികമായി കൈകാര്യം ചെയ്യാൻ ഒരുങ്ങി മുണ്ടുമടത്ത് കുത്തി നിയമസഭയിൽ അക്രമം അഴിച്ചുവിട്ട സി പി എമ്മിൻ്റെ നേതാക്കന്മാർ. അതോടൊപ്പം മാണി കെ എം മാണി വീട്ടിൽ നോട്ടെണ്ണൽ നടത്തുന്നു, ആ തരത്തിലാണ് കെ എം മാണിയുടെ അഴിമതി എന്ന് പറഞ്ഞവർ. അതൊക്കെ പറഞ്ഞിട്ട് കെ എം മാണിയുടെ ആശയത്തെ പിൻപറ്റി നിൽക്കുന്ന കെ എം മാണി വിഭാഗത്തെ, ജോസ് കെ മാണി പക്ഷത്തെ അവിടേക്ക് ആകർഷിക്കുമ്പോൾ, അവിടേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ അതിന് വഴങ്ങുന്ന ജോസ് കെ മാണി ഒരു കാര്യമെങ്കിലും ഉറപ്പിക്കേണ്ടതായിരുന്നു. കെ എം മാണിക്കെതിരെ പറഞ്ഞിട്ടുള്ള അഴിമതി ആരോപണങ്ങളിൽ നിർവ്യാജ്യമായ ഖേദപ്രകടനം സി പി എമ്മും എൽ ഡി എഫുകാരും നടത്തണം എന്നുള്ള ആവശ്യം, അതെങ്കിലും നടത്തിയിട്ട് സി പി എം ഈ രീതിയിൽ മലക്കം മറിച്ചിൽ നടത്തണമായിരുന്നു എന്ന ആവശ്യം ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കാരുണ്യ പദ്ധതി, കെ എം മാണിയുടെ കാരുണ്യ പദ്ധതിയെ തകർത്തു തരിപ്പണമാക്കി ആ കാരുണ്യ പദ്ധതിക്കെതിരെ ഏറ്റവും വലിയ വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിട്ട സി പി എം, റബ്ബർ വില സ്ഥിരത പദ്ധതി അതിനെതിരെ വ്യാജ പ്രചരണം അഴിച്ചുവിട്ട സി പി എം, ഈ തരത്തിലൊക്കെ കെ എം മാണിയോട് നെറുകേട് കാണിച്ചതിനു ശേഷം സ്വർണ്ണക്കള്ളക്കടത്തിലും അതോടൊപ്പം തന്നെ ഈ ലൈഫ് മിഷൻ അഴിമതിയിലുമൊക്കെ നെറികെട്ട് തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന സി പി എം നിലനിൽപ്പിന് വേണ്ടി ജോസ് കെ മാണിയെ ഇടതുമുന്നണിയിലേക്ക് വലിച്ചു കയറ്റുമ്പോൾ കെ എം മാണിക്കെതിരെ ഒരു ഖേദപ്രകടനമെങ്കിലും നടത്തേണ്ടതായിരുന്നു എന്ന് ജനാധിപത്യ കേരളം ഓർത്തെടുക്കുമ്പോൾ സി പി എമ്മിൻ്റെ കക്ഷത്തിൽ തലവെച്ചവരൊക്കെ ദുഃഖിച്ചിട്ടുണ്ട്. കെ എം മാണിയുടെ ആത്മാവ് പൊറുക്കില്ല, കെ എം മാണിയുടെ ആത്മാവ് നിലവിളിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്നത് മറ്റാരുമല്ല കെ എം മാണിയോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച സാക്ഷാൽ ഉമ്മൻചാണ്ടി എന്നതും ശ്രദ്ധേയം.